ഹലോ ഫ്രണ്ട്സ്, ഞാൻ വീഡിയോയിടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ബേസ് നോക്കി അങ്ങ് മനസ്സിലാവും ഞാൻ വീഡിയോയിടാനുള്ള കാര്യം എന്തുവാണെന്ന്. എൻ്റെ ടൗൺ ഹാൾ ഇപ്പം നിൽക്കുന്നത് ബോട്ടിൻ്റെ അടുത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ? അതായത് ഞാൻ ഇപ്പം ഇത് ഫിക്സാക്കി വെച്ചേക്കാണ്. ഇപ്പം ഞാൻ എല്ലാം എൻ്റെ വാർ ബേസ് എല്ലാം ബാക്കി എല്ലാ സാധനങ്ങളും തുടങ്ങുന്നത്, എന്നിട്ടും ടൗൺ ഹാൾ അവിടെ നിന്ന് മാറുന്നില്ല. അപ്പം ഈ ഇതിപ്പോൾ എങ്ങനെ ചെയ്യുമെന്നാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സോറി. അപ്പം ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന ഇതിപ്പോൾ എങ്ങനെ ചെയ്യുമെന്നുള്ള വീഡിയോ ആണ്. അപ്പം ഫസ്റ്റ് ഞാൻ ഈ ബേസിനകത്ത് ഞാൻ വേറെ കാര്യം പറഞ്ഞു തരാം. ഇത് ഫിക്സഡ് അല്ല, ഇത് നമ്മളൊന്നേ ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയ അവസ്ഥയായിട്ട് പോകും, അല്ലെങ്കിൽ ടൗൺ ഹാൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പുറത്തുനിന്ന് അനക്കി കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയ അവസ്ഥയോട് പോകും. വീണ്ടും പഴയ അവസ്ഥയോട് പോയിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ലേ ഔട്ട് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ എടുക്കണം. അതിന് ശേഷം എഡിറ്റ് ലേ ഔട്ട് കൊടുക്കണം. ക്ഷമിക്കണം, എനിക്ക് ചുമ കാരണമെന്ന് എനിക്ക് പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചുമ വരുന്നത്. അപ്പം നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൗൺ ഹാൾ എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക. ഇപ്പം ഞാൻ ഇവിടെ വെച്ചേക്കാണ്. ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ആ ടൗൺ ഹാളെ അത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൂവ് ആൾ കൊടുക്കണം. എന്നിട്ട് രണ്ട് ആരോ, അതായത് ഞാൻ നിങ്ങൾക്ക് ആരോ ചിഹ്നം ഏതൊക്കെയാണ് അനക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റിലെ ആരോ ചിഹ്നം ഞാൻ കാണിച്ചു തരാം. ഈ ഡാർക്ക് ബ്രാക്സ് എടുത്ത് വെച്ച ആരോ ചിഹ്നവും ഈ സ്പെല്ലിൻ്റെ നേരെ ഇരിക്കുന്ന ആരോ ചിഹ്നം, ഈ രണ്ട് ആരോ ചിഹ്നമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇപ്പം ഈ രണ്ട് ആരോ ചിഹ്നം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഞാൻ ബാക്കി ബേസ് ഞാൻ കാണിച്ചു തരാം. ടൗൺ ഹാൾ പ്രസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തുകൊണ്ട് വെക്കണം. അതിനുശേഷം ടൗൺ ഹാൾ പ്രസ് ചെയ്തുകൊണ്ട് വെക്കണം. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് ആരോ ചിഹ്നത്തി ആരോ ചിഹ്നം ഫസ്റ്റ് ചെക്കുക, അതിനുശേഷം അടുത്ത ആരോ ചിഹ്നം വീണ്ടും ചെക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാനുള്ളൊരു മാർക്ക് വരും. അപ്പം ഓക്കെ കൊടുക്കുക. അതിനുശേഷം ടൗൺ ഹാൾ അനങ്ങാതെ നമ്മൾ റിലീസ് ചെയ്യുക. അതായത് ടൗൺ ഹാൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ജസ്റ്റ് പോലും മൂവ് ചെയ്യാനോ മൂവ് ചെയ്യരുത്. കൈ എടുത്തതിന് ശേഷം അപ്പം ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷൻ വരും. വീണ്ടും ടൗൺ ഹാൾ അനങ്ങാതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം സേവ് ഓക്കെ കൊടുക്കുക. അങ്ങനെ ഈ ടൗൺ ഹാൾ പ്രസ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പം ഇത് കണക്ക് ഓപ്ഷൻ വരും. വീണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് ടൗൺ ഹാൾ പുറത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പം ഇതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള ടിപ്പ്. അപ്പം ഈ വീഡിയോ എനിക്ക് ഞാൻ പ്ലാൻ ചെയ്ത കണക്കൊന്നും അല്ല. കാര്യം വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഇന്ന് ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതിൻ്റെ ജലദോഷവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ചുമയുണ്ട്. അപ്പം എനിക്ക് പെട്ടെന്ന് പ്ലാനിംഗ് ഒന്നുമല്ല ഇത്. ഈ ഒരു ഐഡിയ ഞാൻ ഇപ്പം കണ്ടോണ്ട് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പം അതുമല്ല, ഇന്ന് രാത്രി ഇപ്പം സമയമിപ്പം 10-11 മണിയായി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എനിക്ക് കിട്ടിയ സമയം പോലെ നോക്കാതെ ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പം ഇതെല്ലാം നിങ്ങൾ പറയേണ്ടതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പം നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.